ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് PVC ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് സ്വന്തമായിട്ട് മൊബൈലിൽ കൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ആധാർ എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന ഇപ്പോൾ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉടനെ അത് കഴിയുമ്പോൾ ആധാറിൻ്റെ സൈറ്റ് ഓപ്പണായി വരുന്ന കാണാം. ഇതുപോലെ മേളിൽ കാണുന്ന പോലെ തന്നെ. അപ്പം അതിൽ ഓപ്പൺ ചെയ്യുക. അതിന്നേരം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് കൊടുക്കുക. അപ്പം ആധാറിൻ്റെ സൈറ്റ് ഓപ്പണായി വരും. അതിൽ താഴോട്ട് നോക്കുന്നത് തന്നെ ഗെറ്റ് ആധാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓർഡർ PVC ആധാർ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡിനിലോട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും. ഇവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മേളിൽ കാണുന്ന ക്യാപ്ച എൻ്റർ എബോവ് ക്യാപ്ച എന്ന് പറയുന്ന ഇടത്തിൽ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും OTP വരും. നമ്മുടെ ആ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ആ OTP അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിൻ്റെ ഇതിലോട്ട് ലോഗിൻ ആവും. അതിൽ ഈ ഓർഡർ ആധാർ PVC കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരത്തേക്ക് നമുക്ക് PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ആവും. അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനിൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ഇത് ഈ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ATM കാർഡോ UPIയോ ഏതെങ്കിലും വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഞാൻ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡ് നമ്പറും എല്ലാം കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ ഫോണിലേക്ക് OTP വരും. സാധാരണ വരുന്ന പോലെ തന്നെ ആ OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 50 രൂപ ഡിഡക്റ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, നമ്മുടെ ഓർഡർ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഒരാഴ്ച എടുക്കും ഇത് വരാൻ വേണ്ടി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡ് അക്നോളജ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇത്രയേ ഉള്ളൂ.